ശ്രീനാരായണ ഗുരുവിൻ്റെ 169-ാമത് തിരുജയന്തി, വൈക്കം സത്യാഗ്രഹ ശതാബ്ദി ആശ്രമം സ്കൂൾ പ്ലാറ്റിനം ജൂബിലി, മഹാകവി കുമാരനാശാൻ്റെ 150-ാമത് ജന്മവാർഷികം എന്നിവ എസ് എൻ ഡി പി യോഗം വൈക്കം യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ വിപുലമായ പരിപാടികളോടെ ആഘോഷിക്കും. അതിനുശേഷം രമേശനിത്തല ചതേ 32-ാമത് ശതാബ്ദി സമ്മേളനവും ഒപ്പം ചതയദിന സന്ദേശം നൽകും. സിഗാ സുരേന്ദ്രൻ പ്രതിഭകളെ ആദരിക്കുക, മെറിറ്റ് കൊടുക്കുക, ഇതാണ് ഞങ്ങളുടെ പ്രധാനമായും ചടങ്ങുകൾ നടക്കുന്നത്. വൈക്കം യൂണിയൻ്റെയും 54 ശാഖകളുടെയും നേതൃത്വത്തിൽ 31-ന് വൈക്കം ടൗണിൽ വർണ്ണാഭമായ ജയന്തി ഘോഷയാത്ര നടത്തും. ഉച്ചയ്ക്ക് 2-ന് യൂണിയൻ ആസ്ഥാനത്തു നിന്നും പുറപ്പെടുന്ന ഘോഷയാത്രയിൽ പീതവസ്ത്രധാരികളായ 10,000 പേർ അണിനിരക്കും. ഘോഷയാത്രയിൽ നിശ്ചല ദൃശ്യങ്ങൾ, പഞ്ചവാദ്യം, നാടൻ കലാപ്രകടനങ്ങൾ, മുത്തുക്കുടകൾ, വാദ്യമേളങ്ങൾ എന്നിവ അകമ്പടിയേകും. വൈകിട്ട് 4-ന് ആശ്രമം സ്കൂൾ അങ്കണത്തിൽ നടക്കുന്ന ചതയദിന സമ്മേളനം എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഉദ്ഘാടനം ചെയ്യും. പ്രീതി നടേശൻ ദീപപ്രകാശനം നിർവഹിക്കും. യൂണിയൻ പ്രസിഡന്റ് പി വി ബിനേഷ് അധ്യക്ഷത വഹിക്കുന്ന സമ്മേളനത്തിൽ ആശ്രമം സ്കൂളിൻ്റെ പ്ലാറ്റിനം ജൂബിലി കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരനും കുമാരനാശാൻ്റെ ജന്മവാർഷികം സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവനും ഉദ്ഘാടനം ചെയ്യും. വൈക്കം സത്യാഗ്രഹ ശതാബ്ദി ആഘോഷ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനവും ചതയദിന സന്ദേശവും മുൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും മെറിറ്റ് അവാർഡ് വിതരണം KTDC മാനേജിംഗ് ഡയറക്ടർ ശിഗ സുരേന്ദ്രൻ IAS നിർവഹിക്കും. യൂണിയൻ സെക്രട്ടറി MP സെൻ, യോഗം അസിസ്റ്റന്റ് സെക്രട്ടറി PP സന്തോഷ്, ബോർഡ് മെമ്പർ രാജേഷ് പി മോഹൻ, യൂണിയൻ കൗൺസിലർമാർ തുടങ്ങിയവർ പ്രസംഗിക്കും. ജയന്തി ദിനത്തിൽ ടൗൺ മന്ദിരത്തിലെ ഗുരുപൂജ ചടങ്ങുകൾക്ക് ശേഷം യൂത്ത് മൂവ്മെൻറ്റിൻ്റെ നേതൃത്വത്തിൽ ചതയദിന സന്ദേശ ഇരുചക്രവാഹന റാലിയും സംഘടിപ്പിക്കുമെന്ന് യൂണിയൻ പ്രസിഡന്റ് PV ബിനേഷ്, സെക്രട്ടറി MP സെൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ആഘോഷം 2023 ഓഗസ്റ്റ് മാസം 31-ാം തീയതി ലോകമെമ്പാടുമുള്ള ശ്രീനാരായണ ഗുരുദേവ ഭക്തർ അത്യാഹ്ലാദപൂർവ്വം ആഘോഷിക്കുകയാണ്. വൈക്കം SNDP യൂണിയൻ്റെയും 54 ശാഖകളുടെയും നേതൃത്വത്തിൽ വൈക്കം ടൗൺ കേന്ദ്രീകരിച്ച് പ്രൗഢഗംഭീരമായ ചതയദിന വർണ്ണാർജ്ജുള ഘോഷയാത്രയും ചതയദിന മഹാസമ്മേളനവും വൈക്കം കേന്ദ്രീകരിച്ച് നടക്കുകയാണ്. എൻലൈറ്റ് ന്യൂസ് വൈക്കം.